അപ്പൊ നമുക്ക് ഇന്നൊരു ഫോട്ടോ ചെയ്യാം. അപ്പൊ ഞാനിവിടെ ദുൽഖറിന്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. ഈ ഫോട്ടോയെ ഞാനൊരു എന്താ പറയാ, നമ്മൾ ബർത്ത്ഡേ പോസ്റ്റർ ഒക്കെ ആക്കൂലേ, അങ്ങനത്തെ ടൈപ്പിൽ ഒരു എഡിറ്റ് ആണ് ചെയ്യാൻ പോകുന്നത്. ഒരു പോസ്റ്റർ എന്ന് പറയാൻ പറയാം, എന്തുകൊണ്ടെന്ന് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ആ ഫോട്ടോ എടുത്തു, അതൊന്ന് കട്ട് ചെയ്തെടുക്കാണ്. ഓക്കെ, അത് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് ആ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇമേജ് ആയിട്ട് കൊടുക്കാൻ വേണ്ടി രണ്ട് ഫോട്ടോസും കൂടി ഞാൻ എടുക്കാണ്. ഇതെല്ലാം ഗൂഗിളിൽ നിന്നാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഇതെല്ലാം ഞാൻ എടുത്ത് നമ്മളുടെ കട്ട് ചെയ്ത ഇമേജിൻ്റെ പുറകിലായിട്ട് ഞാനത് പ്ലേസ് ചെയ്യണം. ഓക്കെ, ഇതിനെ ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. ഇതെല്ലാം ഞാനൊരു എൻ്റർടൈൻമെൻറ്റ് പർപ്പസ് ആയിട്ട് മാത്രമാണ് കാണിക്കുന്നത്, ഒരു ട്യൂട്ടോറിയൽ ഇതായിട്ട് കാണിക്കില്ല. ആ സെറ്റായി, കണ്ടല്ലോ. ഇപ്പോൾ ഈ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഇട്ടു, അത് സെറ്റായിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിനകത്തേക്ക് ഒരു ചെറിയൊരു സോൾഡ് ഗ്രേ സോൾഡർ ഇട്ടിട്ട് അതൊന്ന് ഹൈ എന്താ പറയുക, ഒന്ന് ഒപ്പാസിറ്റി കൺട്രോൾ ചെയ്യാം. ഇനി കുറച്ച് ലൈറ്റ് പുറകിൽ നിന്ന് വരുന്നതായിട്ട് കുറച്ച് ഒരു ബ്രഷ് എടുത്തിട്ട് കുറച്ച് വൈറ്റ് ബ്രഷ് ഇട്ട് ഒന്ന് സെറ്റ് ചെയ്തെടുക്കുകയാണ്. ഓക്കെ ഓക്കെ, ഇവിടേക്ക് ഒന്ന് കൊടുക്കാം. ഓക്കെ, ഹെയറിൻ്റെ അവിടെയും കൂടി ഒന്ന് ജസ്റ്റ് കൊടുക്കുക. അപ്പോൾ ഒരു ലൈറ്റ് പുറകിൽ നിന്ന് റിഫ്ലക്ട് ചെയ്യുമ്പോൾ തോന്നും. ഓക്കെ, ഇനി കുറച്ച് ഫേസ് ഒന്ന് ബ്രൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കർവ് ഞാൻ യൂസ് ചെയ്യാണ്. ഓക്കെ, ഫേസിലെ ഈ പിമ്പിൾസും കാര്യങ്ങളൊക്കെ ഒന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ ഓക്കെ, ജസ്റ്റ് ഒരു ഓവർലേ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ഓപ്ഷനിലാണ്. ജസ്റ്റ് സ്ക്രീൻ ബ്ലെൻഡിങ് മോഡിലേക്ക് മാറ്റിയിട്ടുണ്ട്. അതിൽ ആവശ്യമില്ലാത്ത പാർട്ടൊക്കെ ഞാൻ റൈസ് ചെയ്ത് കളയാണ്. ജസ്റ്റ് അതും ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ, ടോട്ടൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഞാൻ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നു, ഇതൊന്ന് കളർ റെഡി ആണ്. ക്ലാരിറ്റി, ഫേസ്, സ്കിൻ ടോൺ ഒക്കെ ജസ്റ്റ് ഒന്ന് മാറ്റിയാണ്. ഓക്കെ, ഇവിടെ കംപ്ലീറ്റ്, ഏകദേശം ഓൾമോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്. ഇനി നമുക്ക് ആ ഒരു നെയിം കൂടി കൊടുക്കാം, ദുൽഖർ സൽമാൻ. ഓക്കെ, ഞാൻ ഈ ആ സെയിം ഫോണ്ട് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. ജസ്റ്റ് ഇതൊന്ന് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഓക്കെ, ഇതിൽ കുറച്ച് എഫക്ട്സും കൂടി കൊടുക്കുക. ഞാൻ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഫോണ്ടും ഞാൻ കളർ മാറ്റുന്നില്ല. ജസ്റ്റ് അതൊന്ന് റൊട്ടേറ്റ് ചെയ്തിട്ട് അതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് എന്താ പറയുക, സ്ക്യൂ ചെയ്ത് അങ്ങോട്ട് വളച്ചെടുത്ത്. ഓക്കെ, ജസ്റ്റ് ഒന്ന് ബ്രഷ് വെച്ചിട്ട് ഇങ്ങനെ ഒരു സംഭവം കൂടി ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ബും, റെഡി ആയിട്ടിട്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മൾ ഇൻസ്റ്റയാണ് കാണുന്നത്, ഫോളോ ചെയ്യുക. ഇതിങ്ങനെ ആയിരിക്കും ഔട്ട്പുട്ട്. അപ്പോൾ ഇതിൻ്റെ അടുത്ത വീഡിയോയ്ക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വെയിറ്റ് ചെയ്യുക, അടുത്ത വീഡിയോ കാണാം.